നമസ്കാരം. പിണറായി വിജയനെ ലീഗിന് നന്നായിട്ട് മനസ്സിലായിട്ടില്ല. കഴിഞ്ഞ ദിവസം ഈ പിണറായിക്ക് ആർ എസ് എസ് മനോഭാവമാണ് ബി ജെ പിയെ പ്രത്യേക തരത്തിലൊക്കെ അദ്ദേഹത്തിന് പ്രീണിപ്പെടുത്തുന്ന സമീപനമുണ്ടെന്ന് ലീഗിൻ്റെ കുറേ നേതാക്കന്മാർ ഈ നാട്ടിൽ വാചകമടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ സർക്കാർ വഖഫ് ബോർഡ് എന്ന സംവിധാനത്തിൽ അർഹതപ്പെട്ടവർക്ക് ജോലി കിട്ടാൻ വേണ്ടി പി എസ് സിക്ക് വിടാൻ തീരുമാനിച്ചു. എന്തോ വലിയ അപരാധം പിണറായി ചെയ്ത കണക്കാണ് ഇപ്പോൾ പള്ളികളിൽ കയറി വെള്ളിയാഴ്ച ദിവസം മുസ്ലിങ്ങളെ ബോധ്യപ്പെടുത്തുമെന്നൊക്കെ വലിയ പ്രചരണം നടത്തി. സമസ്തയുടെ മുത്തുക്കോയ ജിഫ്രി തങ്ങൾ ഉൾപ്പെടെയുള്ളവർ അതിലിടപെട്ട് തടയുന്നൊരവസ്ഥയിലെത്തി. അപ്പോൾ ലീഗ് ഇപ്പോൾ ഒന്ന് ശാന്തരായിട്ടുണ്ട്. ഉന്നത യോഗമൊക്കെ ചേർന്നിട്ട് അതിൽ കൂടുതൽ വിലയിരുത്തൽ നടത്തുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പിണറായി നാല് വാചകങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് കേൾക്കാം. അടുത്ത ദിവസം ഒരു ലീഗ് നേതാവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്, വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിൽ എല്ലാ പള്ളികളിലും ഇതിനെതിരെയുള്ള പ്രചരണം നടത്തുന്നു. ഭാഗ്യവശാൽ പ്രബലമായ എല്ലാ മുസ്ലിം മത സംഘടനകളും അവർ പറയുന്നു. അതിലെ ഇ കെ എസ് ബി വിഭാഗം എന്ന് അറിയപ്പെടുന്ന വിഭാഗം അടക്കം എല്ലാ പ്രബല വിഭാഗങ്ങളും അതിൽ തള്ളി പറഞ്ഞിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ ഉദ്ദേശം? ഈ കേരളത്തില് സ്വീകരിക്കേണ്ട ഒരു നിലപാടാണോ? ഇങ്ങനെ വന്നാൽ ആരാധനാലയങ്ങളെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് വരിക. ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ വിശ്വാസികൾക്ക് മാത്രമുള്ള സ്ഥലമല്ല. കേരളത്തിലെ മഹാഭൂരിഭാഗം ജനങ്ങളും മതവിശ്വാസികളാണ്. ആരാധനാലയങ്ങൾ എല്ലാ രാഷ്ട്രീയ വിശ്വാസികളും പോകുന്നു. അത് രാഷ്ട്രീയ പ്രചരണത്തിന്റെ വേദിയാക്കി മാറ്റിയിട്ടുണ്ട്. നിർഭാഗ്യവശാൽ ലീഗ് അത്തരമുള്ള നിലപാടാണ് സ്വീകരിച്ചത്. എങ്ങനെയും ഈ നാട്ടിൽ സംഘപരിവാർ വളർന്നേ മതിയാകൂ എന്നുള്ളതാണ് ലീഗിന്റെ ഇപ്പോഴത്തെ നിലപാട്. ആശയപരമായിട്ട് ജനങ്ങൾക്കിടയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നൊരവസ്ഥ ലീഗിനുണ്ടായിരിക്കുകയാണ്. അപ്പോൾ വർഗീയത വളർത്തുക, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം പി എം എ സലാം എന്ന കുഞ്ഞാലിക്കുട്ടിയുടെ നാവ് മഹാദുരന്തമായിട്ടുള്ള ഒരു പ്രതികരണം നടത്തി. ഈ നാട്ടിൽ പള്ളികൾ കേന്ദ്രീകരിച്ച് സർക്കാരിനെതിരെ അവർ ബോധവൽക്കരണം നടത്തുമത്രേ. വഖഫ് ബോർഡിലെ നിയമനവുമായി ബന്ധപ്പെട്ട് വഖഫ് ബോർഡിലെ നിയമനം മുസ്ലിങ്ങൾക്ക് കിട്ടില്ല എന്ന് പറയാൻ ലീഗിന് എന്ത് അവകാശമാണുള്ളത്? ഇത്രയും കാലമായിട്ട് ഹലാൽ വിഷയത്തിൽ ലീഗിന്റെ നിലപാട് എവിടെയൊക്കെ വിശദീകരിച്ച് കണ്ടു? വലിയ തോതിൽ വർത്തമാനം പറയാനായിട്ട് ഒരിടത്തും ധൈര്യം കാട്ടില്ല. ഇപ്പോൾ സർക്കാർ മുസ്ലിങ്ങൾക്കെതിരാണെന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മലപ്പുറം പോലുള്ള ജില്ലകളിൽ ലീഗിന്റെ അടിവേരിളകിയത് അവസരവാദ നിലപാടിന്റെ ഭാഗമായിട്ടാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവർ നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫിന് പോലും ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടില്ല. അല്ലെങ്കിൽ ഹലാൽ വിഷയത്തിൽ എന്തുകൊണ്ട് ഇതുവരെ ഇവർ കൃത്യമായിട്ട് നിലപാട് പറയാതെ പോകും? അത് പിണറായിയുടെ വാക്കുകൾ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഈ നാട്ടിൽ വികസനം എന്താണെന്ന് പറയുന്നത് ദരിദ്രരുടെ പട്ടികയിൽ കേരളം ഏറ്റവും അവസാനമാണ്. അതിദരിദ്രരെ കണ്ടെത്തി അത് ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഈ നാട് വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അവിടെ ജാതിമത ചിന്തകളില്ല. അർഹതപ്പെട്ടവർക്ക് അർഹതപ്പെട്ടത് കിട്ടട്ടെ എന്നുള്ള നിലപാടാണ്. അതിന്റെ ഭാഗമായിട്ടാണ് വഖഫ് ബോർഡ് നിയമനങ്ങൾ സർക്കാരിന്റെ പക്ഷത്തുള്ളത്. അത് പി എസ് സിക്ക് വിട്ടത്, നേരിട്ട് എ കെ ജി സെന്റർ എന്ന് നടത്താനല്ല തീരുമാനം. പി എസ് സിക്ക് ആകുമ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർ പരീക്ഷ എഴുതി അതിൽ റാങ്ക് ലിസ്റ്റിൽ മുന്നോട്ട് വരുന്നവർക്ക് നിയമനം കൊടുക്കും. ഈ നാട്ടിൽ ഈ റിസർവേഷൻ സമ്പ്രദായം നടപ്പിലാക്കുന്നത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ലെന്ന് ലീഗ് തിരിച്ചറിയുക. ലീഗിന്റെ രാഷ്ട്രീയ നിലപാട് കുറേ കാലമായിട്ട് എന്താണെന്നറിയാം. ലീഗ് ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ ഇക്കഴിഞ്ഞ ഏതെങ്കിലും ഒരു കൊല്ലം എവിടെയെങ്കിലും എം എൽ എ ആയിട്ട് മത്സരിപ്പിക്കാൻ തയ്യാറായിട്ടുണ്ടോ? കുറേ പണച്ചാക്കുകളുടെ പാർട്ടിയാണല്ലോ ഈ പറയുന്ന ലീഗ്. ഈ കൊള്ളരുതായ്മകൾ ചെയ്യുന്നവരെ എല്ലാത്തിനെയും കൂടി സമ്പന്നർ എന്ന പട്ടികയിൽ നിലനിർത്തി അവരെ
സമ്പത്തുണ്ടായതിനു ശേഷം നിയമസഭയിലേക്കും പാർലമെന്റിലേക്കൊക്കെ അയക്കുന്ന ഒരു സമീപനം കുറെ കാലമായിട്ട് ലീഗ് വെച്ച് പുലർത്തുന്നുണ്ട്. ആ അതിസമ്പന്നരുടെ കുറച്ച് ആൾക്കാരെ, അവർക്ക് താല്പര്യമുള്ള വ്യക്തികളെ തിരികെ കയറ്റേണ്ട മേഖലയാണ് ഈ വഖഫ് ബോർഡും. അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഞമ്മന്റെ സ്വാധീനം പോകുമല്ലോ. ഇതാണിപ്പോ പ്രശ്നം. ഇവിടെ ഇരിക്കുന്നത് പിണറായി വിജയനാണ്. നിങ്ങളുടെ ചെറിയ തരത്തിലുള്ള ഈ ചാട്ടമൊന്നും കണ്ടെന്ന് പറഞ്ഞ് അതിനൊപ്പം ചാടുന്ന വ്യക്തിയൊന്നുമല്ല. കുറെ കാലം തുള്ളും, തുള്ളി അങ്ങ് നിർത്തിക്കോളും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള ചിന്തയൊന്നും അല്ല ലീഗ് ഇപ്പോൾ ഈ നാടിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയും നഷ്ടപ്പെട്ടു പോയ പ്രതാപം പള്ളികളിലൂടെയും അല്ലെങ്കിൽ ആരാധനാലയങ്ങളിലൂടെ തിരിച്ചു പിടിക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. ആർ എസ് എസുകാർക്ക് ഈ നാട്ടിൽ ക്ഷേത്രങ്ങളിൽ സംഘടനാ പ്രവർത്തനം നടത്താൻ പറ്റില്ലെന്ന നിലപാടാണ് ഈ സർക്കാരിനുള്ളത്. അതുപോലെ തന്നെ ലീഗും. ലീഗ് ഈ നാട്ടിൽ മുസ്ലിങ്ങളെ പാർട്ടി എന്നൊന്നും അല്ല പറയുന്നത്, മതേതര രാഷ്ട്രീയ പാർട്ടി എന്നാണ്. ഒരു മതത്തിന്റെ പേര് വെച്ചൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി അതിനെ ചൂണ്ടിക്കാട്ടിയാണ് ഈ പറയുന്ന ആർ എസ് എസുകാർ ഈ നാട്ടിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വളരാൻ ശ്രമിക്കുന്നത്. കണ്ടോ, മുസ്ലിം ലീഗ് മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള പാർട്ടി, ഇവിടെ ഹിന്ദുവിന് പാർട്ടിയില്ല. അവർ മുസ്ലിങ്ങൾ സംഘടിച്ചു നിന്ന് എല്ലാ കാര്യവും നേടിയെടുക്കുന്നുണ്ട്. അതിന് അവസരം ഉണ്ടാക്കി കൊടുത്തത് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ അഞ്ചാം മന്ത്രിസ്ഥാനമാണ്. ലീഗിന് അഞ്ചാമത്തെ മന്ത്രി വേണമെന്ന് അവർ പിടിവാശി പിടിച്ചു, അവർ നേടിയെടുത്തു. കെ മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ പരസ്യമായി പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് ഈ നാട്ടിൽ ബി ജെ പി അങ്ങോട്ട് വളർന്നത്. ഇപ്പോഴും നിർത്താൻ സമയമായിട്ടില്ല. ഈ ഇരിക്കുന്ന കൊമ്പ് പിന്നെയും പിന്നെയും മുറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമീപനമാണ് ഈ നേതാക്കന്മാർക്കുള്ളത്. അതുകൊണ്ട് പിണറായി പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ഇനി എത്ര ഒച്ചപ്പാടെടുത്താലും ഈ കാര്യങ്ങളിലൊന്നും വിട്ടുവീഴ്ചയില്ല. അർഹതപ്പെട്ടവരാണോ സാധാരണക്കാരാണോ, ആ മേഖലയിലുള്ളവർക്ക് വഖഫിൽ ജോലി കിട്ടും. അങ്ങനെയുള്ളവർ ജോലി ചെയ്താൽ മതി, അല്ല നേതാക്കന്മാരുടെ പിമ്പുമാർക്ക് ഇനി ജോലി ചെയ്യാനുള്ള ഇടമല്ല ഇതൊന്നുമൊക്കെ. ദേവസ്വം ബോർഡിൽ ഇത്തരത്തിലുള്ള തീരുമാനം നടപ്പിലാക്കുന്നുണ്ട്. എത്ര അഹിന്ദുക്കൾക്ക് അവിടെ ജോലി കിട്ടുന്നുണ്ട്, അവിടെ ഹിന്ദുക്കൾക്ക് മാത്രം തന്നെയാണ് കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് വഖഫ് ബോർഡും. വഖഫ് ബോർഡിൽ മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്ന ആ ബോർഡിൽ അവിടെ അർഹതപ്പെട്ട മുസ്ലിങ്ങൾക്ക് ജോലി കിട്ടണമെന്നുള്ള ഒരു നയം തന്നെയാണ് ഈ ഗവൺമെന്റ് ഉള്ളതെന്ന് പിണറായി പറഞ്ഞു വെക്കുമ്പോൾ അത് പി എസ് സി വഴിയല്ലാതെ പിന്നെ എങ്ങനെയാണ്? അതുകൊണ്ട് ഒരു തെറ്റുമില്ല, അത്തരം നിലപാടിൽ നിന്ന് വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് അദ്ദേഹം പറഞ്ഞ ആ നിലപാടിനെ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. നിങ്ങൾ പള്ളിയല്ല, ഇനി ഏത് പട്ടക്കാരെ കൊണ്ടുവന്നാലും ഈ നാട്ടിൽ നിങ്ങളുടെ താളത്തിനനുസരിച്ച് തുള്ളാൻ സൗകര്യമില്ലെന്ന് ഒരു സർക്കാർ പറയുന്നുണ്ടെങ്കിൽ അതിനെ തന്നെയാണ് പിന്താങ്ങാൻ ഉദ്ദേശിക്കുന്നത്.